ആഗ്രഹിക്കുന്നതിനേക്കാളൊക്കെ കൂടുതൽ നേടാനുള്ളൊരു ഫോർമുല. നിങ്ങളൊരു 3.5 വർഷം കൊണ്ടൊക്കെ ആക്ടറാകണം എന്ന് വിചാരിച്ചു, പക്ഷേ ഒരു 1.5 വർഷം കൊണ്ട് ആക്ടറായി. നിങ്ങൾ ഇത്ര എമൗണ്ട് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു, അതിനേക്കാൾ പല മടങ്ങും ഉണ്ടാക്കി. നിങ്ങളൊരു മാസം ഒരു 100 പ്രൊഡക്റ്റ് വിൽക്കണമെന്ന് ടാർഗറ്റ് വെച്ചു. എന്നാൽ ആ മാസം കഴിയുമ്പോൾ നിങ്ങൾ 600 പ്രൊഡക്റ്റ് വിറ്റു. ഇതൊക്കെ സാധ്യമാണോ എന്ന് നിങ്ങൾ ചിന്തിക്കും. സാധ്യമാവാൻ സാധ്യതയുണ്ട്. അതാണ് 10x റൂൾ, ഗ്രാൻഡ് കാർഡോൻ്റെ 10x റൂൾ. നമ്മൾ എയിം ചെയ്യുന്നതിനേക്കാൾ 10 മടങ്ങ് വളർച്ച നേടാനുള്ള മാർഗം. നമുക്കൊക്കെ വലിയ സ്വപ്നങ്ങളുണ്ട്. ചിലർ പറയുന്നു ഉണ്ടായിരുന്നു, സമൂഹം ഇവരുടെയൊക്കെ പുറകെ നടന്നു പറയും ഇതൊന്നും നടക്കാൻ പോകുന്നൊന്നുമില്ല എന്ന്. അങ്ങനെ പലരും ആ സ്വപ്നങ്ങൾ ഉപേക്ഷിച്ചിട്ടും ഉണ്ടാവും. എന്നാൽ വലിയ സ്വപ്നങ്ങൾ കൊണ്ടുനടക്കുന്ന മനുഷ്യരുണ്ട്. സച്ചിനെ പോലെ വലിയ ക്രിക്കറ്റ് പ്ലെയർ ആവണം, AR റഹ്മാനെ പോലെ വലിയ മ്യൂസീഷ്യൻ ആവണം, APJ അബ്ദുൽ കലാം സാറിനെ പോലെ ലോകമറിയപ്പെടുന്ന സയൻറ്റിസ്റ്റ് ആവണം, മില്യണയർ ആവണം, കോടീശ്വരനാകണം, ഇങ്ങനെ പല പല സ്വപ്നങ്ങൾ. ഇത് കേൾക്കുമ്പോൾ പലരും വിചാരിക്കും ഇത്ര വലിയ സ്വപ്നമൊന്നും നേടാൻ കഴിയില്ല എന്ന്. പക്ഷേ കഴിയും, എത്ര വലിയ സ്വപ്നമാണെങ്കിലും നമുക്ക് നേടാൻ കഴിയും. പക്ഷേ ഈ സാധാരണ മനുഷ്യർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെയ്താൽ ഇത്രയും വലിയ സ്വപ്നം നേടാൻ പറ്റുമോ എന്ന് ഓദർ ചോദിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ നമ്മുടെ റോൾ മോഡൽസ് ഇല്ലേ, നമ്മളെ ഇൻസ്പയർ ചെയ്ത ആ വ്യക്തിത്വങ്ങൾ, ആ മനുഷ്യർ, അവരീ സാധാരണ മനുഷ്യർ ചെയ്യുന്നത് അങ്ങനെ ചെയ്തുകൊണ്ടാണോ അവിടെ എത്തിയത്? സോ ഈ ആവറേജ് സാധാരണ മനുഷ്യരുടെ പ്രവൃത്തിയിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. അവർ ചെയ്തത് നമ്മൾ ചെയ്താൽ നമ്മൾ അവിടെ തന്നെ നിൽക്കും, അവരെ പോലെ ജീവിക്കും. അതുപോരാ, നമ്മൾ 10 ഇരട്ടി അവരെക്കാൾ അധികം വർക്ക് ചെയ്യണം. നമ്മൾ 10 ഇരട്ടി അധികം അവരെക്കാൾ അധികം ഇഫേർട്ട് ഇടണം. നമ്മൾ 10 ഇരട്ടി അധികം അവരെക്കാൾ ചിന്തിക്കണം. ഈ സാധാരണക്കാരെ നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് പിടികിട്ടും അവരുടെ ഒരു മൈൻഡ് സെറ്റ്. അവർ ശ്രമിച്ചു, പക്ഷേ അത് കാരണം നടന്നില്ല, ഇത് കാരണം നടന്നില്ല എന്ന് തന്നോട് തന്നെ കള്ളം പറഞ്ഞ് ജീവിക്കുന്നവരാണ്. ജീവിതം എന്നത് സമയത്തിൻ്റെ ഗെയിമാണെന്ന് തിരിച്ചറിയാതെ സമയത്തെ വെറുതെ കളഞ്ഞ് കുളിച്ച് ജീവിച്ച് മരിക്കുന്നവരാണ്. തന്നാരോ വേറെവിടെ നിന്നോ വന്ന് രക്ഷിക്കുമെന്ന് വിശ്വസിച്ച് കാത്തിരിക്കുന്നവരാണ്. 5 വർഷം കുടുംബ രാഷ്ട്രീയക്കാരിങ്ങനെ മാറി മാറി വന്നിട്ട് ഈ സാധാരണക്കാരോട് ഇങ്ങനെ പറയും, ഞങ്ങൾ വന്നാൽ എല്ലാം ശരിയാക്കി തരും, ഞങ്ങൾ നിങ്ങളെ അങ്ങ് രക്ഷിക്കും, ഞങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ അങ്ങ് മാറ്റി മറക്കുമെന്നൊക്കെ. അതും വിശ്വസിച്ച് അവരിങ്ങനെ ഇരിക്കും. വർഷങ്ങൾ ഇങ്ങനെ മാറി 5 വർഷം കഴിയും അടുത്ത പാർട്ടി വരും, പക്ഷെ ഇവരുടെ ലൈഫിലൊന്നും പ്രത്യേകിച്ച് വലിയൊരു മാറ്റം ഉണ്ടാകില്ല, ഉണ്ടാകാൻ പോകുന്നുമില്ല. അതിൻ്റെ അർത്ഥം, അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? നമ്മളെ മാറ്റാൻ ഒരാൾക്കേ കഴിയൂ, അത് നമുക്കാണ്. മറ്റാർക്കും നിങ്ങളെ രക്ഷിക്കാനാകില്ല. ഒരു രാഷ്ട്രീയക്കാരനും നിങ്ങളെ മാറ്റുമെന്ന് പറയുന്ന ആരും നിങ്ങളെ രക്ഷിക്കില്ല. നിങ്ങളെ രക്ഷിക്കാനുള്ള ഏക ആൾ നിങ്ങളാണ്. നമ്മുടെ ഗ്രാൻഡ് ഫാദറിന് 500 രൂപയായിരുന്നു ശമ്പളം, നമ്മുടെ ഫാദറിന് 5000 രൂപയായിരുന്നു ശമ്പളം, നമുക്കത് 50000 രൂപയായി ശമ്പളം. അപ്പം നമ്മൾ പറയും ഇവരെക്കാളൊക്കെ മെച്ചം ഞാനാണ്, കൂട്ടത്തിൽ ഏറ്റവും മെച്ചം ഞാനാണെന്നൊക്കെ. പക്ഷേ ശരിയാണ്, നമ്മളാണ് മെച്ചം. നല്ല ലൈഫ് സ്റ്റൈലിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ഗ്രാൻഡ് ഫാദർ സൈക്കിളായിരുന്നു ഓടിച്ചിരുന്നത്. നമ്മുടെ ഫാദർ പകരം ആ ചേതക്കിൻ്റെ പഴയ സ്കൂട്ടറായി, നമ്മളായപ്പോൾ ബൈക്കും കാറും ഒക്കെ ആയി. ആ ഒരു വ്യത്യാസം, കാലത്തിൻ്റെ മാറ്റം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV മാറി കളർ TV, കളർ TV മാറി സ്മാർട്ട് TV, അത്രയേ ഉള്ളൂ ഇവിടെ മാറ്റം. നമ്മൾ വളർന്നിട്ടൊന്നുമില്ല, സ്റ്റിൽ ആവറേജ് മിഡിൽ ക്ലാസ് ആയിട്ട് നമ്മൾ ജീവിക്കുന്നുണ്ട്. ഇതിൽ നിന്ന് രക്ഷപ്പെടൽ ചില്ലറ കാര്യമൊന്നുമല്ല, കാരണം നമ്മളെ അതിനായിട്ട് ഇങ്ങനെ ട്യൂൺ ചെയ്ത് ചെറുപ്പം മുതലേ ഈ സമൂഹം ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. നീ മിഡിൽ ക്ലാസ് ആവണം, ആ ഒരു മിഡിൽ ക്ലാസ് മൈൻഡ് സെറ്റിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അമർത്തി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ, അവനെ ഫുൾ A+ ആണ്, നിനക്കോ? അവൻ എൻജിനീയറിങ്ങിനോ മെഡിസിനോ ആണ് പോയത്, നീ ഏതിനാണ് പോകുന്നത്? അവന് 60000 രൂപ സാലറി ഉണ്ട്, നിനക്ക് എത്രയാണുള്ളത്? അവൻ 28 ആയപ്പോൾ കല്യാണം കഴിച്ചു, അവൻ്റെ കല്യാണം കഴിഞ്ഞു, നിൻ്റെ കല്യാണമോ? നീ നോക്കുന്നില്ലേ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇങ്ങനെ കേൾക്കുന്നില്ലേ നിങ്ങളൊക്കെ? ഒരു മിഡിൽ ക്ലാസ് ചോദ്യങ്ങളാണിതൊക്കെ. എന്താണ് ആ ചോദ്യങ്ങളുടെ യഥാർത്ഥ അർത്ഥം? നീ അവനെ നോക്കുക എന്നാണ്. അവനെന്നാൽ ആരാണ്? ഈ ആവറേജ് മനുഷ്യർ. ആവറേജ് മനുഷ്യരെ നോക്കിയിട്ട് നമ്മൾ കമ്പയർ ചെയ്തിട്ട് നമ്മൾ ആവറേജായി ജീവിച്ച് ആ വട്ടത്തിൽ പെട്ട് മരിച്ചു പോകണം. അവൻ സ്കൂളിൽ പഠിക്കുമ്പോഴോ അപ്പോഴും അവൻ ആവറേജ് ആക്കാൻ സ്കൂൾ ഇങ്ങനെ ശ്രമിക്കുന്നുണ്ട്. കാരണം അവനൊരു സബ്ജക്റ്റിൽ എക്സലൻ്റ് ആണ്, ഒരു സബ്ജക്റ്റിൽ വീക്കാണ്. അപ്പോൾ സ്കൂൾ പറയും ആ വീക്കായ സബ്ജക്റ്റിൽ ട്യൂഷന് പോകാൻ, അല്ലെങ്കിൽ വീക്കായ സബ്ജക്റ്റിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ, വീക്കായ സബ്ജക്റ്റിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ. ചുരുക്കത്തിൽ വീക്കായ സബ്ജക്റ്റിൽ അവൻ എക്സലൻ്റ് ആവാനൊന്നും പോകുന്നില്ല, അവൻ അവിടെ ആവറേജ് ആവും. ഇവിടെ എക്സലൻ്റ് ആയ മറ്റൊരു സബ്ജക്റ്റ് ഉണ്ടാവും, അതിനും ആവറേജ് ആവും.
ചുരുക്കത്തിൽ അവനെല്ലാത്തിനും ആവറേജ് ആവും. ചില കുട്ടികൾ പഠനത്തിൽ കുറച്ച് മോശമാവും, എന്നാൽ സ്പോർട്സിൽ അവർ എക്സലൻ്റ് ആവും. അവരോട് പറയും കളിക്കാനൊന്നും പോകണ്ട, ഉള്ള നേരം നോക്കി പഠിക്കാൻ നോക്കുന്നു. അപ്പോൾ അവൻ എന്ത് കാണിക്കും? സ്പോർട്സ് വിടും, എക്സലൻ്റ് ആയ സ്പോർട്സ് വിട്ടിട്ട് പഠനത്തിൽ ശ്രദ്ധിക്കും. അവിടെ അവൻ ഒരിക്കലും എക്സലൻ്റ് ആവില്ല, അവൻ അവിടെ ആവറേജ് ആവും. ചുരുക്കത്തിൽ ലൈഫിൽ അവൻ അങ്ങനെ ആവറേജ് ആയിരിക്കും. ഓതർ പറയുന്നുണ്ട്, ഇങ്ങനെ ആവറേജ് ആയിട്ട് സ്കൂളിൽ നിന്ന് നിങ്ങൾ പുറത്തോട്ട് വന്നു, സമൂഹത്തിലോട്ട് വന്നു, ജോലി സ്ഥലത്തോട്ട് വന്നു, അവിടെയും നിങ്ങൾക്ക് സുഖമൊന്നും ഉണ്ടാവുന്നില്ല. EMI അടക്കുന്ന കാര്യമല്ല പറയുന്നത്, അവിടെയും നിങ്ങൾക്ക് വിശ്രമിക്കാൻ കഴിയില്ല, മരണം വരെ നിങ്ങൾ അധ്വാനിക്കേണ്ടി വരും. പക്ഷേ സങ്കടം എന്ന് പറയുന്നത് നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയല്ല നിങ്ങൾ അധ്വാനിക്കുക, മറ്റാരുടെയോ സ്വപ്നങ്ങൾക്ക് വേണ്ടിയാണ്. ഇനി 10x റൂൾ എങ്ങനെ നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിലേക്ക് അപ്ലൈ ചെയ്യാമെന്ന് പറയാം. അതിനു മുമ്പ് ഇങ്ങനെ ലോകപ്രശസ്തമായ സെൽഫ് ഹെൽപ്പ് ബുക്കുകളും അല്ലാത്ത പുസ്തകങ്ങളും അവയുടെ സമ്മറീസൊക്കെ KUKU FM നിങ്ങൾക്ക് ഓഡിയോ ഫോർമാറ്റിൽ കേൾക്കാം. KUKU FM കൊളാബറേഷൻ വഴിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന ഈ ലിങ്ക് വഴി നിങ്ങൾ സൈനപ്പ് ചെയ്യുകയാണെങ്കിൽ KUKU FM എന്ന ആപ്പിന് 50% ഡിസ്കൗണ്ട് കിട്ടും. ആ ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് അത് എൻജോയ് ചെയ്യാം. പ്ലീസ് ട്രൈ ഇറ്റ്. 10x റൂൾ പ്രാക്ടിക്കലി നമ്മുടെ ലൈഫിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്ന് പറയാം. വർഷാവസാനം നമ്മുടെ അക്കൗണ്ടിൽ ഒരു 10,000 രൂപ സേവ് ചെയ്ത് വെക്കണം. സേവല്ല, നേടണം എന്നൊക്കെ വിചാരിക്കും. ജസ്റ്റ് ഉദാഹരണം, അതാണ് നിങ്ങളുടെ ടാർഗറ്റ്. 10x റൂൾ അവിടെ അപ്ലൈ ചെയ്യുമ്പോൾ ആ ഗോളിൻ്റെ 10 ഇരട്ടി നമ്മൾ ടാർഗറ്റ് ഫിക്സ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ടാർഗറ്റ് വർഷാവസാനം 100,000 രൂപ ടാർഗറ്റ് വെച്ചു നമ്മൾ. അപ്പോൾ നമ്മൾ പണ്ട് അധ്വാനിക്കുന്നതിനേക്കാൾ ആ ഗോളിന് വേണ്ടിയിട്ട് 10 ഇരട്ടി അധികം അധ്വാനിക്കണം. പണ്ട് അധ്വാനിക്കുന്നതിനേക്കാൾ ആ ഗോളിന് വേണ്ടിയിട്ട് 10 ഇരട്ടി അധികം നമ്മൾ അധ്വാനിച്ചു, 10 ഇരട്ടി അധികം നമ്മൾ അതിലേക്ക് ഇഫേർട്ട് ഇടണം. 10 ഇരട്ടി അധികം എങ്ങനെ വർദ്ധിപ്പിക്കണം, അത് ഇത് അതിനുള്ള മാർഗങ്ങൾ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങണം. ഇതാണ് 10x റൂൾ. ഇതിൻ്റെ വേറെ അപ്ലിക്കേഷൻ ഞാൻ പറയാം. നിങ്ങളൊരു സെയിൽസ് പേഴ്സൺ ആണെങ്കിൽ നിങ്ങളുടെ ടാർഗറ്റ് ഒരു മാസം 10 പ്രൊഡക്റ്റ് വിൽക്കാനാണെങ്കിൽ 10x റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ ടാർഗറ്റ് 100 പ്രൊഡക്റ്റ് വിൽക്കുക എന്നാവും. അപ്പോൾ നിങ്ങൾ ദിവസവും 10 കോള് വിളിക്കുന്നതിന് പകരം 100 കോള് വിളിക്കും. 100 കോള് വിളിക്കുമ്പോൾ ദിവസം മിനിമം ഒരു 20 പ്രൊഡക്റ്റ് എങ്കിലും വിറ്റ് പോവാലോ. ഒരാൾ നടനാവാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചു, അയാളിപ്പോൾ മാസം 3 ഓഡീഷൻസിനാണ് പങ്കെടുക്കുന്നത്. അവിടെ 10x റൂൾ വെച്ചു. 10x റൂൾ വെക്കുമ്പോൾ 3x10 ഇരട്ടിയാണ് നമ്മൾ ടാർഗറ്റ് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ അയാൾ മാസം 30 ഓഡീഷൻസിന് പങ്കെടുക്കും എന്ന് ഫിക്സ് ചെയ്തു. കേരളത്തിൽ അല്ലെങ്കിൽ തമിഴ്നാട്, അത്രയേ ഉള്ളൂ ടാർഗറ്റ് അച്ചീവ് ചെയ്യണം അയാൾക്ക്. അയാളതിന് വേണ്ടി ട്രൈ ചെയ്തു. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും? ഇപ്പോഴുള്ളതിനേക്കാൾ 10 ഇരട്ടി അധികം ആളുകളിലേക്ക് അയാളെത്തും. അയാളൊരു നടനാണ്, അങ്ങനെ ഒരു നടനുണ്ടെന്ന് 10 ഇരട്ടി ആളുകൾ അറിയും. അയാളുടെ കോണ്ടാക്ട്സ് അത്ര വർദ്ധിക്കും. ചുരുക്കത്തിൽ ഒരു 200 ആളുകളുടെ അടുത്തൊക്കെ പോകുമ്പോൾ ഒരു 10 എണ്ണത്തിലെങ്കിലും ഫൈനലിസ്റ്റ് പെടും, ഒരു 2 എണ്ണത്തിലെങ്കിലും അയാൾക്കൊരു അവസരം കിട്ടും. 10x റൂൾ എന്ന് പറയുന്നത് ആക്ഷൻ 10 ഇരട്ടി ആക്കുക മാത്രമല്ല, 10 ഇരട്ടി അധികം പഴയതിനേക്കാൾ ചിന്തിക്കുക കൂടിയാണ്. 10 ഇരട്ടി അധികം അധികം ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാവും, ഈ ഓഡിയൻസിൽ നിന്നൊക്കെ എന്തുകൊണ്ട് എന്നെ പുറത്താക്കി, അപ്പോൾ എനിക്ക് എന്തോ കുഴപ്പമുണ്ട്. ആ കുഴപ്പം അയാൾ ചിന്തിച്ച് കണ്ടെത്തി അത് സോൾവ് ചെയ്യും. നമ്മൾ 10 ഇരട്ടി അധികം അധ്വാനിക്കണം, 10 ഇരട്ടി അധികം നമ്മൾ ഓടണം, 10 ഇരട്ടി അധികം നമ്മൾ ചിന്തിക്കണം, 10 ഇരട്ടി അധികം നമ്മൾ ഇഫേർട്ട് ഇടണം. ദിവസത്തിലെ ഭൂരിപക്ഷം ടൈമും നിങ്ങളുടെ ഗോളിന് വേണ്ടി മാറ്റിവെക്കാൻ ശ്രമിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നേടാൻ കഴിയൂ. നമുക്ക് ആവറേജ് അല്ല വേണ്ടത്, അതല്ല നമ്മുടെ എയിം. എവിടെയൊക്കെയാണോ നമുക്ക് ബെറ്റർ ആകണമെന്ന് തോന്നുന്നത് അവിടെയൊക്കെ നമുക്ക് 10x റൂൾ അപ്ലൈ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ബന്ധങ്ങളുടെ കാര്യത്തിൽ ഈ ബന്ധങ്ങളുടെ പ്രശ്നം, റിലേഷൻഷിപ്സിലെ പ്രശ്നമൊക്കെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. പ്രതീക്ഷയ്ക്കനുസരിച്ച്, ഒരാളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് മറ്റേ ആളിൽ നിന്ന് കിട്ടാത്തതാണ്, പ്രതീക്ഷയ്ക്കനുസരിച്ച് അവിടെ നിന്ന് ആക്ഷൻ ഇല്ലാത്തതാണ്. അവിടെ നമ്മൾ 10x റൂൾ അപ്ലൈ ചെയ്തിട്ട് റിലേഷൻഷിപ്സിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മൾ പണ്ടത്തതിനേക്കാൾ 10 ഇരട്ടി ആക്ഷൻ അതിലേക്ക് അപ്ലൈ ചെയ്യാം. നമുക്ക് 10 ഇരട്ടി അധികം റിലേഷൻഷിപ്സിൽ നമുക്ക് ചിന്തിക്കാം. അപ്പോൾ ഭാവിയിൽ വരാൻ പോകുന്ന പ്രശ്നങ്ങൾ പോലും നമുക്ക് മനസ്സിലാവും, മുൻകൂട്ടി സോൾവ് ചെയ്യാൻ കഴിയും. അങ്ങനെ നമ്മൾ എവിടെയൊക്കെ മെച്ചപ്പെടണമെന്ന് തോന്നുവോ അവിടെയൊക്കെ നമുക്ക് 10x റൂൾ അപ്ലൈ ചെയ്യാം. ഇപ്പോൾ എനിക്കൊരു എഴുത്തുകാരനാകണം, എനിക്കെൻ്റെ ബോഡി ഒന്ന് ഫിറ്റാക്കണം, ഇങ്ങനെയുള്ള എല്ലാ ആഗ്രഹങ്ങൾക്കും എല്ലാ ഗോൾസിലും 10x റൂൾ നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഗോള്, ഇപ്പോഴുള്ള ഗോള് 10 ഇരട്ടി അധികമായിട്ട് ഫിക്സ് ചെയ്യുക, 10 ഇരട്ടി അധികം നമ്മൾ അധ്വാനിക്കുക, 10 ഇരട്ടി അധികം നമ്മൾ ഇഫേർട്ട് അതിലോട്ട് കൊടുക്കുക, 10 ഇരട്ടി അധികം നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക. റിസൾട്ട് സ്വാഭാവികമായിട്ട് വരും. ഇറ്റ്സ് MkJayadev.